ചാണക്യ നീതിസാരത്തില് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, തിന്മ ചെയ്യുന്നവൻ, കൊലപാതകം ചെയ്യുന്ന ആള്, കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്ന ആള്, കൊലപാതകത്തെ തടയാത്ത ആള്, കൊലപാതകികളെ സംരക്ഷിക്കുന്ന ആള്, കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആള്, ഈ കൊലപാതകമെല്ലാം നടന്നിട്ടും അതിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആള്, പിന്നെ കുറേ വരികൾ കൂടിയുണ്ട്. ഇതെല്ലാം കൊലപാതകം നടത്തുന്ന ആള് ചെയ്ത കുറ്റത്തിന് തുല്യമായിട്ടുള്ള കുറ്റമായിട്ട് തന്നെ പരിഗണിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്നവർ, അത് തിന്മകളാണ്, ദേശദ്രോഹമാണ്, ദേശത്തെ ഇത്രയും കാലം ചൂഷണം ചെയ്യുകയായിരുന്നു, ജനങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ അപമാനിക്കുകയായിരുന്നു, അപകർഷത ഉണ്ടാക്കുകയായിരുന്നു, തകർക്കുകയായിരുന്നു. ഇതാണ് നെഹ്റു കുടുംബത്തിൻ്റെ ലക്ഷ്യവും എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷണവും. അതിന് ഗാന്ധിജി കൂടെ നിൽക്കുകയും ചെയ്തു. ഹിന്ദുവിനെ പ്രതികരിക്കാത്ത വിധത്തിൽ അഹിംസ പറഞ്ഞ് തളർത്തി തകർത്തി ഗാന്ധിജി. പിന്നെ ബാക്കി നന്മ ചെയ്തവരെയൊക്കെ അങ്ങോട്ട് തമസ്കരിച്ച് അങ്ങനെ ഈ രാജ്യത്തെ ആത്മാഭിമാനമുള്ള ഒരു രാജ്യമാക്കി മാറ്റരുത് എന്ന് പ്രതിജ്ഞയെടുത്ത പോലെ ഭൂരിപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കി ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്ക് ആക്കി മാറ്റി അധികാര കസേര എക്കാലവും ഇരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ. പോപ്പ് 2000 ദീപാവലിയുടെ അന്ന് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വന്ന് പറഞ്ഞ മാതിരി തന്നെ, ഒന്നാമത്തെ സഹസ്രാബ്ദത്തിൽ യൂറോപ്പിനെ മാറ്റി, രണ്ടാമത്തെ സഹസ്രാബ്ദത്തിൽ അമേരിക്കയെ മാറ്റി, മൂന്നാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയുൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ മതപരിവർത്തനം ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് 4000 ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ അയാൾ പറഞ്ഞു. അദ്ദേഹം എന്നൊന്നും പറയേണ്ട കാര്യമില്ല, മതകച്ചവടത്തിന് ഇവിടെ വന്നത്. ഏതായാലും കാലം കുറേ കഴിഞ്ഞു. ഇന്ന് ഭാരതം വ്യത്യസ്ത ഒരു രാഷ്ട്രമാണ്. ഈ നാടിനെ ക്രൈസ്തവ പോക്കറ്റിലേക്കും ഇസ്ലാമിക പോക്കറ്റിലേക്കും കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരുന്നു ക്രിസ്ത്യാനിയായ ഈ നമ്മുടെ സോണിയാഗാന്ധിയുടെയും മുസ്ലിമായ ഇന്ദിരാഗാന്ധിയുടെയും മുസ്ലിമിൻ്റെ രക്തത്തിൽ തന്നെ പിറന്ന രാജീവ് ഗാന്ധിയുടെയും മുസ്ലിം ആയി തന്നെ ജനിച്ച നെഹ്റുവിൻ്റെയും എല്ലാം ലക്ഷ്യം. അവർക്ക് മതാധിഷ്ഠിതമാണ്. പുറത്തവർ പണ്ഡിറ്റായിരുന്നു, പുറത്തവർ ഹിന്ദു ആയിരുന്നു, രുദ്രാക്ഷ ഉണ്ടായിരുന്നു, അമ്പലത്തിൽ പോകും, അങ്ങനെ ഹിന്ദുവിനെ പറ്റിക്കാൻ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും കാലം കുറേ 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 മാറിയിരിക്കുന്നു. അസാധാരണമാം വിധത്തിൽ ഒരു വെളിച്ചം ഭാരതത്തിൽ നിറയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. വളരെ വളരെ ധന്യമായിട്ടുള്ളൊരു ഒരു ഉജ്ജ്വല മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു ഒരു വലിയ വലിയ നന്മയുടെ പ്രതീകമായിട്ട് നമുക്ക് ലോകമെമ്പാടും കാണാൻ സാധിക്കുന്ന BJP വിജയം, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ, ഓരോന്നും ഓരോന്നും ഭാരതത്തിൻ്റെ തനിമയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയുള്ളതാണ്. അങ്ങനെ വളരെ വളരെ സമുജ്വലമായിട്ടുള്ള ഒരു മാറ്റത്തിന് ഭാരതം വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചൈതന്യത്തെ നിറച്ച് പ്രവചിപ്പിക്കുന്ന രീതിയിൽ ലോക രാഷ്ട്രങ്ങൾ നമ്മളെ അംഗീകരിക്കുന്ന ലെവലിലേക്ക് നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നു, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ ലോകരാഷ്ട്രങ്ങൾ. ആ ഒരു മഹത്തായ പൈതൃകത്തിലേക്ക് നമ്മൾ നീങ്ങുന്ന കാഴ്ച നമുക്ക് എവിടെയും ഭാരതത്തിൽ എവിടെയും കാണാൻ സാധിക്കും. ഭാരതം ഒരു പുനരാവിഷ്കാരത്തിൻ്റെയും ഒരു സമുജ്വലമായ തിരിച്ചുവരവിൻ്റെയും അക്കൂട്ടത്തിൽ ഹിമാചൽ പ്രദേശിൽ ജയിച്ച 40 കോൺഗ്രസ്സുകാർ, അവരെ ഇപ്പോൾ പറഞ്ഞ മാതിരി തിന്മയുടെ പ്രതീകമാണ്. മാറി മാറി ജനാധിപത്യ ഇലക്ഷന് അവർ പലരെയും മാറി മാറി തിരഞ്ഞെടുക്കുന്നു. കാലം കഴിയുമ്പോൾ ചെയ്ത തിന്മകൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും മറന്ന്, പക്ഷേ ഇവരധികാരത്തിൽ വരുമ്പോൾ അതേ തിന്മകളാണ് തുടരുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ 3 മുഖ്യമന്ത്രിമാർ അവരെ മുഖ്യമന്ത്രി ആക്കിയിട്ടേ ഇരിക്കൂ എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയുക, രാഷ്ട്രം, ദേശം, ജനങ്ങൾ, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല.
ജനങ്ങളെ ഞങ്ങളെ ജയിപ്പിച്ചു കാരണം ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് അതിൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ റോള് എൻ്റെ മകൻ്റെ റോള് ഇതെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ ഉയർന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും മുഖ്യമന്ത്രിമാരാക്കിയാൽ പോലെ എന്നെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് മൂന്ന് നേതാക്കന്മാർ ഒരാളുടെ കൂട്ടത്തിൽ ഏതാണ്ട് 12 പേരോ 15 പേരോ 18 പേരോ ഉണ്ട് ഈ എം എൽ എമാർ ജയിച്ച ഉടനെ തന്നെ അവരെ എല്ലാവരെയും കൂടി ചേർത്ത് കോൺഗ്രസ്സുകാർ ഏതോ ഒരു സംസ്ഥാനത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കാരണം ജയിക്കുന്നതിന് മുമ്പും പേടി ബി ജെ പിയെ ആയിരുന്നു താമരയെ ആയിരുന്നു ജയിക്കുന്ന സമയത്തും പേടി ബി ജെ പിയെയും താമരയെയുമാണ് ജയിച്ചതിന് ശേഷവും പേടി ബി ജെ പിയെയും താമരയെയുമാണ് ഇത് ചാക്കിട്ട് പിടുത്തമാണോ അല്ല വലയിട്ട് പിടുത്തമാണോ അല്ല എന്ത് പിടുത്തമാണോ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇവിടെ ശശി തരൂര് അയാൾക്ക് പറ്റുന്നതെല്ലാം ചെയ്യുമ്പോൾ വി ഡി സതീശനും അതുപോലെ സതീശ മറ്റേ ബാക്കിയുള്ളവരും അവരെല്ലാവരും കിടന്ന് കത്തി കാളുന്നതൊക്കെ കാണാൻ സാധിക്കും പുറത്തുള്ള ഭരണാധികാരികൾ ചെയ്യുന്ന തിന്മയേക്കാൾ ഉപരി അകത്തുള്ള അവരുടെ ആൾക്കാർക്കെതിരെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും എന്തൊരു വിചിത്രമാണെന്ന് നോക്കുക ബാക്കി കാര്യങ്ങളിലൊക്കെ അവർ ഏതായാലും കലക്കനായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും കാണാൻ സാധിക്കും ഈ ഹിമാചൽ പ്രദേശിൽ ഒരു പക്ഷേ ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ അയാളുടെ കൂടെയുള്ളവരുമായിട്ട് ബി ജെ പിയോട് ഞങ്ങൾ മുഖ്യമന്ത്രി ആകാൻ പോവുകയാണ് സഹായം വേണമെന്ന് പറഞ്ഞാൽ ബി ജെ പി കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നിട്ട് ബി ജെ പിയെ ചാക്കിട്ട് പിടുത്തം അത് ഇത് എന്ന് പറഞ്ഞ് വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കാര്യം വളരെ ഗംഭീരമാണ് ആ എന്താ പറയുക നമ്മളുടെ ഭാരതത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാനായിട്ട് നിരന്തരം പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരെ തന്നെയാണ് അത് രാജസ്ഥാനിലെ അവസ്ഥയാണെങ്കിലും ശരി ഛത്തീസ്ഗഡിലെ അവസ്ഥയാണെങ്കിലും ശരി ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ അവസ്ഥയാണെങ്കിലും ശരി യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും നേടാൻ സഹായിക്കുന്നത് കോൺഗ്രസ്സുകാരെ തിരഞ്ഞെടുത്ത ഹിമാചൽ പ്രദേശിലെ ആൾക്കാർ തന്നെയാണ് ഏതായാലും കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചാലും അവസാനം എല്ലാ തരത്തിലുള്ള പഴിയും ചെന്ന് ചാരുന്നതും വീഴുന്നതും ബി ജെ പിയുടെ തലയിലാണ് പക്ഷേ ബി ജെ പിക്കാർക്ക് ഇപ്പം അങ്ങനെ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല നിങ്ങളെ തന്നെത്താനെ ഭസ്മാസുരനെ പോലെ മുടിഞ്ഞാൽ നിങ്ങളിലെ കഴിവുള്ളവനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾ തീരുമാനിച്ച് അവർ വേറെ ഗ്രൂപ്പായാൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും ഒരു ലക്ഷ്യമേ ഉള്ളൂ ഭാരതത്തിനെ കോൺഗ്രസ് മുക്ത ഭാരതമാക്കുക പിന്നെ ഭാരതത്തിനെ ബി ജെ പി സംയുക്ത രാഷ്ട്രമാക്കുക അതാണ് ആർ എസ് എസ്കാരുടെ ലക്ഷ്യവും ബി ജെ പിക്കാരുടെ ലക്ഷ്യവും അത് നടത്താൻ സഹായിക്കുന്നത് ബി ജെ പിക്കാരേക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതാണ് വസ്തുത അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പ്രണാമം.